വാർത്തകൾ വിശദമായി. ചെറുപുഴ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം നേതാവ് ഡെന്നി കാവാല. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയെന്നും ഇതിന്റെ പ്രതിഫലനമാകും ചെറുപുഴയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഡെന്നി കാവാല പറഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരുമെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കേരള കോൺഗ്രസ് നേതാവുമായ ഡെന്നി കാവാലം പറഞ്ഞു. ഇടക്കാലത്ത് പഞ്ചായത്തിൽ LDFന്റെ സഹകരണത്തോടെയുള്ള ഭരണം ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയെന്നും ഈയൊരു മാറ്റത്തിനായി ജനങ്ങൾ ആഗ്രഹിക്കുകയാണെന്നും ഡെന്നി കാവാലം പറഞ്ഞു. ഈ 5 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ പറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഭരണത്തെ പറ്റി വിലയിരുത്തുമ്പോൾ ആ 1 വർഷക്കാലത്തെ പഞ്ചായത്ത് ഭരണം ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി ചെറുപുഴയിലെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ചേർന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. എന്തായാലും സീറ്റ് ചർച്ചയൊക്കെ ഘടകകക്ഷികളുമായി നടന്നു വരുന്നു. ഒരു കാര്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരുന്നു. വളരെ നല്ല രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ അവർക്ക് പാർട്ടിക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന തീരുമാനമാണ് വരാൻ പോകുന്നത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ഇത്തവണ 5 വാർഡുകളാണ് ഇടതു മുന്നണിയിൽ ലഭിക്കുന്നത്. സ്വാഗതാർഹമായ പരിഗണനയാണിതെന്നും ഡെന്നി കാവാലം പറഞ്ഞു. എല്ലാ വാർഡുകളിലും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഞ്ചായത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ചെറുപുഴയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണത്തെ സ്വാഗതം ചെയ്യാൻ, അതിനെ സ്വീകരിക്കാൻ, ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ അലയൊലികൾ ഇപ്പോൾ തന്നെ ചെറുപുഴയിലും പുളിഞ്ഞോത്തുമുള്ള ടൗണുകളിൽ തന്നെ നിഷ്പക്ഷരായി നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് തീർപ്പാക്കുന്ന തരത്തിലുള്ള സംസാരം മലയോര മേഖലയിലായി. അത് ചെറുപുഴയിൽ മാത്രമല്ല, സമീപത്തെ ഇതര പഞ്ചായത്തുകളിലും അതിന്റെ അലയൊലികൾ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ റിസൾട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. കൊല്ലാട, കരിയക്കര, മഞ്ഞക്കാട്, ഇടവരമ്പ്, കോടിച്ചാൽ വാർഡുകളിലാണ് കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം മത്സരിക്കുക. ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.